ഇപ്പോൾ സംഭവിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ദുബായിൽ നിന്നും സ്വർണ്ണമടങ്ങിയ നയതന്ത്ര ബാഗ് അയച്ചവരെ ദേശീയ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. NIA ദുബായിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി കുര്യൻ, പലതവണയായി ഏതാണ്ട് 200 കിലോ സ്വർണം ഇവിടെ എത്തിയിരിക്കുന്നു. അയച്ചതാര്, അയപ്പിച്ചതാര്? 21 തവണയാണ് ഇത്തരത്തിൽ സ്വർണം അയച്ചത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 21 കൺസൈൻമെന്റുകളാണ് ദുബായിൽ നിന്ന് ഈ നയതന്ത്ര ബാഗിന്റെ മറവിൽ ഇവിടെ എത്തിയത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ദുബായ് വിമാനത്താവളത്തിൽ അടക്കം പോയി ചില പരിശോധനകൾ നടത്തിയിരുന്നു. അവിടുത്തെ കാർഗോ സെക്ഷനിൽ അടക്കം നടത്തിയ പരിശോധനയിലാണ് ആരാണ് ഇത് ഈ സ്വർണം അയച്ചത് എന്ന് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അതിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്, ആദ്യ 4 കൺസൈൻമെന്റുകൾ അയച്ചിരിക്കുന്നത് പശ്ചിമബംഗാൾ സ്വദേശിയായ മുഹമ്മദിന്റെ പേരിലാണ് എന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 5 മുതൽ 18 വരെ കൺസൈൻമെന്റുകൾ UAE പൗരനായ ദാവൂദിന്റെ പേരിലാണ്. 5 മുതൽ 18 വരെ കൺസൈൻമെന്റുകൾ UAE പൗരനായ ദാവൂദിന്റെ പേരിലാണ്. 19 കൺസൈൻമെന്റ് ദുബായ് പൗരനായ ഹാഷിമിന്റെ പേരിലാണ് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 20, 21 കൺസൈൻമെന്റുകൾ മാത്രമാണ് ഫൈസൽ ഫരീദിന്റെ പേരിൽ വന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതായത് ബാക്കി ശേഷിക്കുന്ന 19 കൺസൈൻമെന്റുകളും മറ്റ് ആളുകളുടെ പേരിലാണ് അവിടെ നിന്ന് അയച്ചത്. ഇവിടെ അറസ്റ്റിലായ KT റമീസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രാഥമികമായി ചില സൂചനകൾ കിട്ടിയത്. അവിടെ നിന്ന് ഈ ഫൈസൽ ഫരീദ്, റബിൻസ്, കുഞ്ഞാലി തുടങ്ങിയ ആളുകൾ ഇപ്പോൾ ദുബായിലുള്ളവരാണ്. അവരാണ് ഈ കള്ളക്കടത്തിന് വേണ്ട ആളുകളെ കണ്ടെത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നത്, ഈ ഫൈസൽ ഫരീദിനെ അവിടെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. ഫൈസൽ ഫരീദ് പറഞ്ഞത് താൻ അവസാനത്തെ 2 കൺസൈൻമെന്റുകൾ അയച്ചതിൽ മാത്രമാണ് പങ്കാളി, അതിന് മുമ്പ് അയച്ചതിൽ തനിക്ക് പങ്കില്ല. അത് അയച്ചത് ഈ റബിൻസും മറ്റ് ആളുകളും ചേർന്നിട്ടാണ് ഇത് അയക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. തനിക്ക് അക്കാര്യത്തിൽ പങ്കില്ല എന്നുള്ള നിലപാടാണ് ചോദ്യം ചെയ്തതിൽ ഫൈസൽ ഫരീദ് ദേശീയ അന്വേഷണ ഏജൻസിയോട് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ തുടർച്ചയായി നടത്തിയ പരിശോധനകളിലാണ് ഈ കൺസൈൻമെന്റുകൾ അയച്ച ആളുകളെ, അതായത് അവിടുത്തെ രേഖകളിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുപക്ഷേ ഈ റബിൻസും മറ്റും ഇപ്പോഴും പിടിയിലാകാനുള്ള, ദുബായിൽ കഴിയുന്ന റബിൻസും മറ്റും വിലക്കെടുത്ത ആളുകളാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഏജൻസികൾ. ജിമ്മി, ജോഷി, ഇതിനകത്ത് ഈ ഫൈസൽ ഫരീദും റബിൻസും അടക്കമുള്ള ആളുകൾ, കുഞ്ഞലിയും അടക്കമുള്ള ആളുകളെ തൊടാൻ പോലും കഴിയാതെ NIA തിരിച്ചു വരികയും ചെയ്തതുകൂടി ഉണ്ടല്ലോ. തൊടാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? നയതന്ത്ര പ്രശ്നമാണോ അതോ അതിനുമൊക്കെ മുകളിലാണോ കാര്യങ്ങൾ? ഈ റബിൻസ് അടക്കമുള്ള, ഫൈസൽ ഫരീദ് അടക്കമുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കും എന്നുറപ്പാണ്. അതിന് പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട്. അതിൽ ഒന്നാമതായി പൂർത്തിയാകേണ്ടിയിരുന്നത് ഇവർ അവിടെ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായൊരു വിലാസം ഇന്റർപോളിന് കൊടുക്കുക. അതുവഴി മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനാവൂ. പക്ഷേ അത്തരത്തിലുള്ള ചില നടപടികൾ തുടരുകയായിരുന്നു. പ്രത്യേകിച്ചും ബ്ലൂ കോർണർ നോട്ടീസ് അടക്കമുള്ള നടപടികൾ പുറപ്പെടുവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്കുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ UAE പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് നയതന്ത്ര ബാഗ് എന്ന പേരിൽ അവരുടെ വിമാനത്താവളങ്ങൾ വഴി ഇത്തരത്തിൽ ഒരു കള്ളക്കടത്ത് നടത്തിയതിനെക്കുറിച്ച് UAE പോലീസ് ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഫൈസൽ ഫരീദിനെയും റബിൻസ് അടക്കമുള്ള ആളുകളെയും UAE പോലീസ് ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഏതാണ്ട് അവരുടെ കസ്റ്റഡിയിൽ എന്ന നിലയിലാണ് ഈ രണ്ടുപേരും ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് ഇവരെ കയറ്റി അയക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ അവിടുത്തെ UAE അധികൃതർ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഒരുപക്ഷെ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി, സങ്കീർണമായി ഇത് വളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ UAE ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളുടെ അറിവോടുകൂടിയല്ല ഇത് നടന്നത് എന്ന് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവരെ അവിടുത്തെ നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി കഴിഞ്ഞ ശേഷമേ ഇവരെ ഇന്ത്യയിലേക്ക് കിട്ടൂ എന്ന നിലയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് NIA യും എൻഫോഴ്സ്മെൻറ്റും ഇപ്പോൾ ഈ ഡിപ്പോർട്ടേഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.